ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. റിവ്യൂ എൻകൗണ്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുഷ്പ എന്ന സിനിമ 4 ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ നേടിയ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയുടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് ഏറ്റവും പുതിയ സിനിമ അപ്ഡേറ്റുകൾക്കും റിവ്യൂകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വയ്ക്കുക. സുകുമാരൻ്റെ സംവിധാനത്തിൽ അല്ലു അർജുനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ മാസ് സിനിമയാണ് പുഷ്പ എന്ന സിനിമ. ചിത്രം ഈ മാസം December 17 ആയിരുന്നു പാനിൻ്റെ റിലീസോട് കൂടി തിയേറ്ററിലേക്ക് എത്തിയിരുന്നത്. ഇതിനോടകം തന്നെ മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് ചിത്രം തിയേറ്ററുകളിൽ നിന്നും നേടിയിരിക്കുന്നത്. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച പുഷ്പ എന്ന സിനിമ ആദ്യത്തെ 4 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. പുഷ്പ എന്ന ഈ സിനിമ 4 ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ വേൾഡ് വൈഡ് 200 കോടിക്ക് മുകളിൽ രൂപയാണ് നേടിയിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 4 ദിവസം കൊണ്ട് 6.5 കോടിക്ക് മുകളിൽ രൂപയാണ് നേടിയിരിക്കുന്നത്. അല്ലു അർജുൻ്റെ ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ എന്ന സിനിമ ബിസിനസ് അടക്കം ഇപ്പോൾ ചിത്രം 450 കോടിക്ക് മുകൾ രൂപയാണ് വേൾഡ് വൈഡ് ആയി ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത്. അതിൽ ചിത്രം 200 കോടി രൂപയാണ് തിയേറ്ററുകളിൽ നിന്നും കളക്ഷൻ സ്വന്തമാക്കിയതെങ്കിൽ ബാക്കി 250 കോടി രൂപ ചിത്രത്തിൻ്റെ പ്രീ ബിസിനസ്, OTT, സാറ്റലൈറ്റ് എന്നീ ബിസിനസ്സുകളിലൂടെയാണ് ചിത്രം 250 കോടി രൂപ നേടിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളായി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ സ്പൈഡർമാൻ നോവേ ഹോം എന്ന ചിത്രത്തിൻ്റെ ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ്. December 16 റിലീസിനെത്തിയ ഈ സിനിമ തിയേറ്ററുകളിൽ ഇപ്പോൾ 5ാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. മാർവൽ സ്റ്റുഡിയോസ് പുറത്തുവിട്ടിരിക്കുന്ന ഈ സിനിമ മികച്ച രീതിയിലുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് അപ്ഡേറ്റുകൾ നമുക്ക് തരുന്നത്. 1500 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 5 ദിവസം കൊണ്ട് 150 കോടിക്ക് മുകളിൽ രൂപയാണ് നേടിയിരിക്കുന്നത്. 1500 കോടി ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ 5 ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ വേൾഡ് വൈഡ് ആയി തന്നെ 4500 കോടിക്ക് മുകളിൽ രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത്. ചിത്രം ഇപ്പോഴും ഒരുപാട് ഹൗസ്ഫുൾ ഷോകളിലൂടെ തന്നെയാണ് ചിത്രം മുൻപോട്ട് പോകുന്നത്. ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പുതിയ സിനിമ അപ്ഡേറ്റുകൾക്കും റിവ്യൂകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.